ബിഗ് ബോസ് ഹൗസിൽ നിന്നുള്ള ഗബ്രിയുടെ പുറത്താകലിനോട് ജാസ്മിൻ വളരെ വൈകാരികമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഇന്ന് രാത്രിയിലെ ലൈവിലും ഗബ്രിയുടെ ഫോട്ടോ മുന്നിൽ വെച്ച് കരയുന്ന ജാസ്മിനെ കാണാൻ സാധിച്ചിരുന്നു. ജാസ്മിൻ ഈ കാണിക്കുന്നതെല്ലാം വെറും സ്ട്രാറ്റജിയാണെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. എന്തു തന്നെയായാലും ഗബ്രി പോയതിനു ശേഷം വളരെ തകർന്ന രീതിയിലാണ് ജാസ്മിനെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നീ എന്നെ കാണുന്നുണ്ടോ, ഞാൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല, എനിക്ക് പറ്റുന്നില്ല, എല്ലാം ശരിയാകും, നീ തിരിച്ചു വരും ഗബ്രി എന്നൊക്കെയാണ് ഗബ്രിയുടെ ഫോട്ടോ എടുത്തു വെച്ചുകൊണ്ട് ജാസ്മിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. എന്നാൽ ഈ സമയത്ത് ആരും ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ വന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. ഗബ്രി പോയതോടെ ഗബ്രിയുടെ കട്ടിലിൽ മൂടി പുതച്ചു കിടക്കുന്ന ജാസ്മിനെയും കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു. ജാസ്മിൻ ഉറങ്ങിയപ്പോൾ ഇടയ്ക്ക് പട്ടി കുരയ്ക്കുകയും ചെയ്തു. ജാസ്മിന്റെ വിഷമം ജെന്യൂൻ ആണെന്ന് വിശ്വസിക്കുന്നവരോടൊപ്പം തന്നെ അതിനെ സ്ട്രാറ്റജിയായി കണ്ട് പരിഹസിക്കുന്നവരും നിരവധിയാണ്. പ്രേക്ഷകർക്കിടയിൽ അവർ ഉണ്ടാക്കി വെച്ച കൺഫ്യൂഷൻ തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. അതേസമയം തന്നെ ജാസ്മിൻ കാരണമാണ് ഗബ്രി ഔട്ടായതെന്ന ആരോപണങ്ങളെ പ്രേക്ഷകർ തന്നെ തള്ളിക്കളയുന്നുമുണ്ട്. അത്തരത്തിൽ ബിഗ് ബോസിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ വന്നൊരു കുറിപ്പും ശ്രദ്ധ നേടുകയാണ്. ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: സഹൃദരായ നാട്ടുകാരെ, ഇന്നലെ ഗബ്രി ഔട്ടായതിനു ശേഷം തുടരെ തുടരെയായി വന്ന പോസ്റ്റുകളും കമന്റുകളും കണ്ടാൽ ഒരു അമ്മ പ്രസവിച്ച അളിയന്മാരെ പോലെ ഉണ്ടായിരുന്നു. ജാസ്മിൻ കാരണമാണ് ഗബ്രി ഔട്ടായത്. ഗബ്രി ഫൈനൽ ഫൈവ് വരെ എത്തേണ്ട മത്സരാർത്ഥിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗബ്രി ജാസ്മിനേക്കാളും എവിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മറ്റു മത്സരാർത്ഥികളെക്കാളും സ്ട്രോങ് ആയിരുന്നുവെങ്കിൽ, ജാസ്മിൻ കാരണമാണ് ഗബ്രിക്ക് ഇത്രയും നെഗറ്റീവ് വന്നതെങ്കിൽ, ഇപ്പോൾ ഈ ഗബ്രി ഭക്തി കാണിക്കുന്നവർക്ക് വോട്ട് കൊടുത്ത് എന്തുകൊണ്ട് ഗബ്രിയെ സേഫ് ആക്കിയില്ല എന്നാണ് കുറിപ്പിൽ ചോദിക്കുന്നത്. ജബ്രി ായിരുന്നു ജാസ്മിനും ഗബ്രിക്കും ആകെ ഉണ്ടായിരുന്ന നെഗറ്റീവ്. അതിൽ ഇന്നൊരാൾ പുറത്തും മറ്റേയാൾ അകത്തുമായിരിക്കുന്നു. കോംബോ നെഗറ്റീവായി മാറിയാൽ അകത്തായിരിക്കുന്ന ജാസ്മിൻ ഇനി മുതൽ ഇൻഡിവിജ്വൽ ആയി ഗെയിം കളിക്കുകയും കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യും. അതിലൂടെ കുറച്ച് സപ്പോർട്ട് കൂടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ഹേറ്റേഴ്സിനെ അവർ വിന്നറായി കൊണ്ടു നടക്കുന്ന ആളെ നിഷ്പ്രയാസം ജയിപ്പിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവുകയും ചെയ്യും. എന്തെന്നാൽ ഫിനാലെ വീക്കിൽ ജാസ്മിനും ജാസ്മിനെതിരെ വരുന്ന ആൾക്കാരും തമ്മിൽ ടൈറ്റ് കോമ്പറ്റീഷൻ വരികയും ചെയ്യും. നിലവിലുള്ള ഗബ്രി ഫാൻസിനെ ജാസ്മിൻ കാരണമാണ് ഗബ്രി ഔട്ടായതെന്ന് വരുത്തിയാൽ വോട്ടിംഗ് ജാസ്മിനെതിരെ തിരിക്കാമെന്നൊരു പ്രതീക്ഷ കാണും. അതാണ് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം ഗബ്രിയുടെ പുറത്താകൽ മുൻ സീസണിലെ ദിൽഷെ പോലെ ജാസ്മിന് ഗുണം ചെയ്യുമെന്ന് പറയുന്നവരും കുറവല്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6 അകത്തും പുറത്തും ഒരുപോലെ ചർച്ചാ വിഷയമായിരുന്നു ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട്. പ്രേക്ഷകരിൽ നിന്നും വലിയ വിമർശനം ഇരുവർക്കും നേരിടേണ്ടി വന്ന കോംബോയ്ക്ക് ഗബ്രിയുടെ എവിക്ഷനിലൂടെ വിരാമമായിരിക്കുകയാണ്. തനിച്ച് മത്സരിച്ചാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന രണ്ട് മത്സരാർത്ഥികൾ കോംബോ പിടിച്ച് വെറുപ്പിച്ചെന്നാണ് പ്രേക്ഷകരടക്കം പലരും അഭിപ്രായപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.